ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇത് വളരെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. വളരെ കുട്ടി വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുട്ടി വ്ളോഗ്. കാരണം ഈ ഒരാഴ്ച സ്പോർട്സ് ഉണ്ടായിരുന്നു, ആർട്സ് ഉണ്ടായിരുന്നു, ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കെ കൂടി ഞാനെടുത്ത് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഒരു വ്ളോഗാക്കി ഇടുന്നതാണ് കേട്ടോ. അപ്പം ഇത് സ്പോർട്സ് ഡേയുടെ അന്ന് രാവിലെയാണ്. അപ്പം നമ്മളെല്ലാവരും ഗ്രൗണ്ടിൽ വന്നു. അന്ന് യൂണിഫോം ഇട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ സ്പോർട്സ് ഡ്രസ്സുള്ളവർ സ്പോർട്സ് ഡ്രസ്സ് ഇട്ടു, അല്ലാത്തവർ ക്യാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി. അപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് എന്താണ് പരിപാടി, എവിടെയാണ് പരിപാടി, എങ്ങനെയാണ് പരിപാടി എന്നറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ വന്നിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ കേട്ടോ, എന്താണ് അടുത്ത പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോളേജിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള ഗ്രൗണ്ടാണുണ്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ട മത്സരം തന്നെയായിരുന്നു. അപ്പം 100, 200 റിലേ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ട മത്സരത്തിന് എല്ലാവരും കൈകൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതിൻ്റെ ഇതിലാണ് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ജയിച്ചു, കുറച്ച് പേര് ജയിച്ചു, അങ്ങനെ കുറേ പേര് ജയിക്കും തോക്കുമൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഓട്ട മത്സരത്തിന് എന്തായാലും കൈയടിച്ച് വിടണമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ നിന്ന് കൈയടിച്ച് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. സ്പോർട്സൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലും ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതാ നമ്മൾ ഉച്ചയ്ക്ക് ക്ഷീണിച്ച് തളർന്നു കുത്തി വന്നിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഇത്. കാരണം സ്പോർട്സ് കഴിഞ്ഞപ്പോൾ തന്നെ ആ പൊടി വെയിലത്ത് അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ ആകെ ഒരുമാതിരി എന്താ പറയുക, ഒടിഞ്ഞു നുറുങ്ങിപ്പോയ അവസ്ഥയിലാണ് തിരിച്ചു വന്നത്. പിന്നെ സ്പോർട്സിന് ഇതുപോലെ കണ്ണെഴുതി പൊട്ടുന്നതുകൊണ്ട് അവസ്ഥ എനിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. എന്തിനാണ് ഞാനത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഫുൾ ഒലിച്ച് വെറുതെ അവിടെ പോയി നിന്ന്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ത്രോ ബോൾ എന്ന് പറഞ്ഞൊരു മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു ടീം ഉണ്ടായിരുന്നു. സംഭവം എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ആ ഒരു ഉച്ച കഴിഞ്ഞുള്ള ഫുഡൊക്കെ കഴിച്ചൊരു സെക്ഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കബഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ഡെങ്കോണി കാണുന്നത്. നെക്സ്റ്റ് കബഡി ഐറ്റംസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് എനിക്ക് തോന്നുന്നു ആ ഒരു 3-4 ഡേയ്സിലാണ് സ്പോർട്സ് തീർന്നത്. ഇതിപ്പോൾ ആ ത്രോ ബോളിൻ്റെ മത്സരം നടക്കുകയാണ്. നമ്മൾ ഈ ഒരു മത്സരത്തിൽ ജയിച്ചായിരുന്നു കേട്ടോ. ഈ ഒരു മത്സരത്തിൽ ജയിച്ചിട്ട് നമ്മൾ സെമി ഫൈനലിൽ എത്തിയപ്പോഴാണ് നമ്മൾ തോറ്റുപോയത് സത്യം പറഞ്ഞാൽ. ഈ ത്രോ ബോൾ എന്ന് പറയുന്ന മത്സരം ഞാൻ ആദ്യമായിട്ട് കളിക്കുകയാണ്. ഞാൻ തന്നെയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് ഫുൾ ആദ്യമായിട്ട് കാണുന്ന ഒരു മത്സരമാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലാത്തൊരു മത്സരമാണ്. അപ്പം പിന്നെ പാർട്ടിസിപ്പേഷൻ ഇസ് ദ ബെസ്റ്റ്, അതായിരുന്നു നമ്മുടെ ആ ഒരാഴ്ചത്തെ മോട്ടോ. സോ എല്ലാത്തിലും ചാടിക്കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതാ പിറ്റേ ദിവസത്തെ കൾച്ചറിന് വേണ്ടി തലേദിവസം പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ഇത് മറ്റേ ഗർമോരെ പെറുദേശിയ എന്ന് പറയുന്ന കളങ്കിലെ പാട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ രനാർക്കലേക്ക് ഇട്ട് കളിക്കാന്നുള്ള രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ടേ അറിയത്തില്ലായിരുന്നു. പക്ഷെ നമുക്കിതിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. ആകെ രണ്ട് ഗ്രൂപ്പാണ് കളിച്ചത്, അതിൽ ഫസ്റ്റ് കിട്ടി. അപ്പം ഒരു സെമി ക്ലാസിക്കൽ കൈൻഡ് ഡാൻസ് ആയിരുന്നു നമ്മുടെ. ഒരുപാട് ക്ലാസിക്കൽ നമുക്ക് ആർക്കും തന്നെ കളിക്കാൻ അറിയില്ലായിരുന്നു. കുറച്ച് ഒരാൾക്ക് കയറിയായിരുന്നു, പക്ഷേ വേറെ ആർക്കും തന്നെ കളിക്കാൻ അറിയില്ല. അപ്പം നമ്മളൊരു സെമി ക്ലാസിക്കൽ പോലെ കളിക്കാനാണ് ഉദ്ദേശിച്ചത്. അതുപോലെയൊക്കെ ആയിന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം, അറിയില്ല. അപ്പം നമ്മളെന്തായാലും മാക്സിമം ട്രൈ ചെയ്തു, മാക്സിമം പ്രാക്ടീസ് ചെയ്തു. ഏകദേശം ഒരു 1 വീക്കിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് മുന്നേ വേറെ പാട്ടായിരുന്നു, പിന്നെ പാട്ട് മാറ്റി. അങ്ങനെ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്തായാലും ഇങ്ങനെ എത്തിച്ചു. അപ്പോൾ ഇതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ആ ഒരു ഡാൻസിന് വേണ്ടി പോകുന്ന രംഗമാണ്. അപ്പം ഡാൻസിന് വേണ്ടി ഞാൻ ഒരുങ്ങിയതാണ് കേട്ടോ. ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരുങ്ങിയുള്ളൂ. കാരണം എല്ലാവരും മിനിമൽ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ എല്ലാവരും അങ്ങനെ ഒന്നും ഒരുങ്ങിയില്ല. ഞാൻ എന്തായാലും കുറച്ച് ഡാൻസിൻ്റെ രീതിയിൽ ഒരുങ്ങി. പിന്നെ ദാദാ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയാണ് പ്രിയനന്ദ. അപ്പം പ്രിയനന്ദ ഡാൻസിനുള്ള ആളാണ്, നിങ്ങളിപ്പോൾ കാണും അതിൻ്റെ ക്ലിപ്പ്. അപ്പോൾ അവളും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം നമ്മൾ ഡാൻസ് ജഡ്ജസിൻ്റെ മുന്നിൽ കളിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. നമ്മൾ ചെസ് നമ്പർ 1 ആയിരുന്നു. നമ്മുടെ ആയിരുന്നു കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം. ഈ ഒരു ഫസ്റ്റ് ഡാൻസ് നമ്മുടെ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് ഡ്രസ്സിങ്ങും സെറ്റിങ്സും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒരു അനാർക്കലി കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇടണം, പിന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണം, മുടി അഴിച്ചിടണം, അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ വിട്ട് അറിയത്തുമില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ആ ഒരു ചടപടേ ചടപടേ എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു വിട്ടുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഓണം വന്നു. അപ്പം എന്താ ഇതോടുകൂടി എൻ്റെ കുറച്ച് ക്ലിപ്പുകൾ വന്ന് തീരുവാണ് കേട്ടോ. അപ്പം എന്തായാലും അടുത്ത ഒരു വ്ളോഗ് സെറ്റപ്പ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. അത്